السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا ما بعد بريم الله سهرتك مسلم صحوة لنمار جربك الله എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കിടയിൽ വലിയ സ്വാധീനം നേടിയ ഒരു കാര്യമാണ് വിനോദത്തിന്റെ അടിമകളായി മാറിയ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഭൌതിക കലകളുടെ അടിമകളായി അതിന്റെ സ്ഥിരം ആളുകളായി വിലസുന്ന ചെറുപ്പക്കാർക്കിടയിൽ സ്വാധീനം നേടിയ ഒരു വിഷയമാണ് പച്ചകുത്തുക കുത്തുക എന്നുള്ളത് താൻ സ്നേഹിക്കുന്ന നടന്റെയും നടിയുടെയും ശരീരത്തിലോ അല്ലെങ്കിൽ താൻ പ്രേമിക്കുന്ന താൻ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഫുട്ബോൾ കളിക്കാരന്റെയോ ശരീരത്തിൽ ഏത് തരത്തിലുള്ള പച്ചകുത്തലാണ് നടപ്പിലാക്കിയിട്ടുള്ളത് എങ്കിൽ അതെല്ലാം അനുകരിച്ചുകൊണ്ട് ആ ഫുട്ബോൾ താരത്തിന്റെ തൃപ്തി സമ്പാദിക്കാൻ വേണ്ടി എന്നൊക്കെ കരുതും പക്ഷേ ആ താരം ഈ വിഷയങ്ങളൊന്നും അറിയുന്നില്ല ഇവിടെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കി അദ്ദേഹത്തിന് വേണ്ടി ജയവിളിയും മുറവിളിയുമൊക്കെ മുഴക്കുന്ന ലോകതലത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചെറുപ്പക്കാർ അവരുടെ യുവത്വം ഏതോ തന്നെ അറിയാത്ത ഏതോ അറിയപ്പെട്ട അവരുടെ ഉപജീവനത്തിന് വേണ്ടി അവർ തൊഴിലാക്കിയ ഒരു കാര്യത്തിൽ ആകൃഷ്ടരായി അതിന്റെ പേരിൽ അവർക്ക് ഫാൻസ് രൂപീകരിച്ച് അവർക്ക് വേണ്ടി ജീവിതം തന്നെ ജീവിതത്തിന്റെ വിലപ്പെട്ട സമയങ്ങൾ തന്നെ ഒഴിഞ്ഞുവെക്കുന്ന ദാരുണമായ ഒരു അവസ്ഥയാണ് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആധുനിക വിനോദത്തിന്റെയും കലകളുടെയും എല്ലാം തള്ളിക്കയറ്റത്തിൽ നമ്മുടെ മുസ്ലിം സഹോദരൻമാരടക്കമുള്ള ചെറുപ്പക്കാർ ഈ വിഷയത്തിൽ വളരെയധികം അവരുടെ സമയങ്ങൾ നഷ്ടപ്പെടുത്തി ജീവിതത്തിന്റെ വിശുദ്ധിയെ തന്നെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പച്ചകുത്തുക എന്ന ശൈലി പല മതക്കാരും അത് ചെയ്യാറുണ്ട് അവരുടെ മതത്തിന്റെ ആചാരത്തിന്റെ ഭാഗമായി ഹിന്ദുമതത്തിന്റെ ആളുകളും മറ്റുമൊക്കെ തൃശൂലത്തിന്റെയും അതുപോലെ ഗണപതിയുടെയും ക്രിസ്ത്യാനികൾ കുരിശിന്റെയും മറ്റുമൊക്കെ ചിത്രങ്ങൾ മാഞ്ഞുപോകാത്ത വിധം ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു പ്രവണത അതിനാണ് അതിനാണിപ്പോൾ ഈ പച്ചകുത്തുക എന്നുള്ളത് എന്നാൽ ഇത് പച്ചകുത്തുക എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംഭവം എന്താണ് ഈ പറയപ്പെട്ട കുത്തൽ അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ എന്ന് പറയുന്നു എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് മഹാനായിമ പുജയിമി റസി അള്ളാഹന്നു ഇത് സംബന്ധമായി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്ന ഉദ്ധരണി ഇങ്ങനെ വായിക്കാം

ഹത്ത ഹത്ത യഹ്റുജദ്മു രക്തം പുറപ്പെടുന്നത് വരെ അല്ലെങ്കിൽ ഹത്ത യഹുരുജദ്മ രക്തത്തിനെ പുറപ്പെടിക്കുന്നത് വരെ തൊലിയിൽ സൂചി തറക്കുക അലൈഹി പിന്നെ ആ പുറപ്പെടുവിച്ച രക്തത്തിന്റെ മേലെ വിതരപ്പെടാൻ അഹവു നീലം പോലെയുള്ളത് നീലം പോലെയുള്ളതെന്നാൽ എന്താ എന്തെങ്കിലും കളറുകൾ എന്തിനുവേണ്ടിയാണ് അങ്ങനെ വിതരപ്പെടുന്നതിൽ യഹ്ദറ ആ സാധനം പച്ച ആകാൻ വേണ്ടി ഔ എറക്ക അല്ലെങ്കിൽ അത് നീലക്കളറാവാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റ് കളറുകളാകാൻ വേണ്ടി രണ്ട് ഉദാഹരണങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോ മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന രക്തം പുറപ്പെടുപ്പിച്ചു അതിന് വിവിധ വർണ്ണങ്ങൾ നൽകി അത് ശരീരത്തിന്റെ ഉള്ളിലേക്ക് തന്നെ വീണ്ടും പ്രവേശിപ്പിച്ച് അവിടെ നിലകുറപ്പിക്കുക അങ്ങനെയുള്ള ഒരു ശൈലിക്കാണ് ഈ പച്ച കുത്തുക എന്ന പേര് പറയപ്പെടുന്നത് കുത്തുന്ന കളർ ചിലപ്പോൾ ചുകപ്പായിരിക്കാം അല്ലെങ്കിൽ മഞ്ഞായിരിക്കാം വേറെ എന്ത് കളറുമായിരിക്കാം പക്ഷെ സാധാരണഗതിയിൽ പച്ചയാണ് കാണാറുള്ളത് അതുകൊണ്ട് പച്ച കുത്തുക എന്നാണ് അതിന് പേര് പറയപ്പെടാറുള്ളത് ഇവിടെ ഇത്തരം സംഭവങ്ങൾ ചെയ്യുമ്പോൾ മതപരമായി ജീവിക്കാൻ നിർബന്ധിക്കപ്പെട്ട മുസ്ലിം ആ മുസ്ലിം അവന്റെ എല്ലാ കർമ്മങ്ങളിലും ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതും അവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ നേട്ടവും കോട്ടവും അല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങളൊക്കെ അവന്റെ ജീവിതത്തിൽ ഉടനീളം അല്ലെങ്കിൽ അവന്റെ കർമ്മങ്ങളിൽ ഉടനീളം നിലനിൽക്കുന്നതുമായ പ്രശ്നങ്ങളായി വരാറുണ്ട് എന്നതുപോലെ ഭാവിയിലേക്ക് നീണ്ടുകിടക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പച്ചകുത്തിലിന് വിധേയമാവുക എന്നുള്ളത് ഇതിനെ മതക്കാരിതിന് അവരുടെ ആദർശത്തിന്റെ ഭാഗമായി വീക്ഷിക്കുന്നുണ്ട് എങ്കിലും മുസ്ലിങ്ങൾക്ക് ഇതൊട്ടും തന്നെ ഭൂഷണമല്ല എന്ന കാര്യം വളരെ വ്യക്തമാണ് പല പലരും മുസ്ലിങ്ങൾക്ക് സാധാരണ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ ഭ്രമമില്ല എങ്കിലും ചില വലിയ ഫാൻസ് അസോസിയേഷന്റെ ആളുകൾ തന്റെ നടന്റെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ തന്റെ ഫുട്ബോൾ കളിക്കാരന്റെ താൻ സ്നേഹിക്കുന്ന ഫുട്ബോൾ കളിക്കാരന്റെ അല്ലെങ്കിൽ സിനിമാ നടന്റെയോ അല്ലെങ്കിൽ കലാകാരന്റെയോ ശരീരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ സ്വന്തം ശരീരത്തിൽ ഇങ്ങനെ പച്ചകുത്തുന്നവരെ കാണാം പക്ഷെ മുസ്ലിങ്ങളിൽ ചെറുപ്പക്കാർ വളരെ കുറവാണാവിശയെങ്കിലും ആ പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശൈലിയിലേക്ക് നീങ്ങിയിട്ടുണ്ട് അത്തരം ആളുകൾ മുസ്ലിങ്ങളാണെങ്കിൽ ഒരിക്കലും അത് ചെയ്യൽ ഭൂഷണമല്ല എന്നാൽ ഇവിടെ വരുന്ന മറ്റൊരു പ്രശ്നം ചെറുപ്പകാലഘട്ടത്തിൽ പല മതത്തിന്റെ ആളുകളുമൊക്കെ ആയിട്ട് പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പല ഹൈന്ദവന്മാരുടെയും ശരീരത്തിലേ പച്ച കുത്തിന്റെ അടയാളങ്ങൾ നമ്മൾ കാണാറുണ്ട് എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അത് സംബന്ധമായി ശരീരത്ത് പറയുന്നത് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇങ്ങനെ പച്ചകുത്തുമ്പോൾ കുത്തുമ്പോൾ സങ്കീർണ പ്രശ്നങ്ങൾ ഉടലെടുക്കും ശേഷം അഥവാ മനുഷ്യ ശരീരത്തിലെ രക്തം പുറത്തെത്തുന്നതോടെ അത് നജസായി തീരുമെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെ നജസായ സാധനം പ്രസ്തുത രക്തം തന്നെ വീണ്ടും ശരീരത്തിലേക്ക് കടത്തിവിടുകയാണ് വെക്കുകയാണ് അപ്പൊ അത്തരം ഒരു പരിപാടി ചെയ്തവനാണ് ഈ പച്ചകുത്തുന്നവൻ എന്നാണ് ഇസ്ലാമിന്റെ വീക്ഷണത്തിലുള്ളത് ഒരു മുസ്ലിം മനഃപൂർവ്വം ഇങ്ങനെ ഒരു പണി ചെയ്താൽ അവന്റെ ശുദ്ധി പൂർണ്ണമാവുകയില്ല അവൻ ശുദ്ധീകരിക്കേണ്ട സമയങ്ങളിൽ അവന്റെ ശുദ്ധി പൂർണമാവുകയില്ല എന്നാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം അഥവാ അവ നിസ്കാരത്തിനും മറ്റുമൊക്കെ തയ്യാറാകുന്ന സമയത്ത് ശുദ്ധിയിൽ നിന്ന് മോചനം നേടിയവൻക്കാണ് നിസ്കാരം നിസ്കരിക്കുന്ന സമയത്ത് ശരീരത്തിലും വസ്ത്രത്തിലും സ്ഥലത്തിലും ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന കർക്കശമായ ഒരു നിബന്ധനയുണ്ട് ആ നിബന്ധന ശരിക്കും ഇത്തരം പച്ചകുത്തൽ കർമ്മത്തിന് വിധേയമായവർക്ക് പാലിക്കാൻ കഴിയില്ല ശരീരം നജസിൽ നിന്ന് മുക്തമാവണമെന്ന നിയമം പാലിക്കാതെ നിസ്കരിക്കപ്പെടുന്ന നിസ്കാരത്തിന് സാധ്യതയില്ലാത്ത പ്രശ്നം വരും എന്നാൽ ഇവിടെ ഇത്തരം കാര്യങ്ങൾക്ക് വിധേയമായ ഒരാൾ ഗുഫരീയത്തിന്റെ കാലഘട്ടത്തിൽ മുസ്ലിമാകുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്ത് പിന്നീട് ഇസ്ലാമിലേക്ക് വന്നാൽ അവനോട് ഇസ്ലാം എന്ത് പറയുന്നു എന്നത് സംബന്ധമായി മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമീർ റലിഅള്ളാഹൊന്നു തന്റെ ഫത്താവൽ കുബ്രയിൽ അത് സംബന്ധമായി ഉദ്ധരിക്കുന്ന വിഷയം ഇങ്ങനെ കാണാം ഒലവ് വശമൽ കാഫിറു നഫ്സുഹു ഒരു കാഫിറായ മനുഷ്യൻ അവൻ തന്നെ സ്വയം പച്ചകുത്തി സുമ അസ്ലമ പിന്ന അവൻ മുസ്ലിമായി എന്നാൽ വജബ അലൈഹി അവനക്ക് നിർബന്ധമാണ് നെറുഹു ആ പച്ചകുത്തി കുത്തിയതിന് നീക്കൽ നിർബന്ധമാണ് ഫത്താവൽ കുബ്ര ഒന്നാം വാള്യം ാമത്തെ പേജിൽ ഈ ഉദ്ധരണി നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇവിടെ പ്രസ്തുത കല നീക്കം ചെയ്യൽ മുഖേന വലിയ സാഹസികതയുണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ അത് നീക്കം ചെയ്യുന്നതു മൂലം അപകടം സംഭവിക്കും ശരീരത്തിൽ മുറിവ് വന്നുപോയി പിന്നെ രോഗങ്ങളൊക്കെയായി വ്രണങ്ങളായി മാറിപ്പോകും അങ്ങനെയുള്ള ഭയപ്പാടുണ്ടായാൽ എന്തു ചെയ്യണമെന്നതിനെ സംബന്ധിച്ചും ഇസ്ലാമിൽ ഇസ്ലാമിക ഫിക്ഹ് വളരെ കൃപാപൂർവം അവരോട് سامي بنا هذا أمامك آ إنه إذا فعله مكلف مختار عالم بالتحريم بلا حاجة، وقدر على إزالته لزمته وإلا فلا. فإذا فعل به في صغره أو فعله مكرهًا. ഔ ജാഹിലം ബി തഹരീമി ഔ ലിഹാജത്തിൻ വാഫമിൻ ഇസാലതിഹി മഹദൂറ തയമ്മുമിൻ ഫലാ തൽജമുഹു ഈ പച്ചകുത്തൽ കർമ്മം നടത്തി മുക്കല്ലഫുൻ ശരീരത്തിൻ നിയമങ്ങൾക്ക് വിധേയനായ ഒരാൾ മുഖ്താറും സ്വയം ഇഷ്ടപ്രകാരം വേറെ ആൾ നിർബന്ധിച്ചിട്ടോ മറ്റോ അല്ല നിർബന്ധിക്കപ്പെട്ടവനായിട്ടല്ല സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ ചെയ്തു ആലുവും വിത്തഹരിയും ഇത് പാടില്ല എന്ന് എന്നറിയുന്ന ഒരാൾ ചെയ്തു വിലാഹാജത്തിൻ ഒരാവശ്യവുമില്ലാതെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിട്ടല്ല ഒരാവശ്യമില്ലാതെ ഫാൻസ് അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുക്കാനോ മറ്റോ ചെയ്തു എന്നിട്ടോ ഓ ഇസാലത്തിഹി ആ പച്ച കുത്തി നീക്കാൻ അവനക്ക് കഴിയുകയും ചെയ്യും എന്നാൽ ലജിമ തുഹു നീക്കൽ അവനക്ക് നിർബന്ധമാണ് ഇല്ല നീക്കാൻ അവനക്ക് കഴിയുന്നില്ല നീക്കുന്നതിന് മൂലം പ്രശ്നങ്ങളോ മറ്റോ പ്രയാസങ്ങളോ രോഗങ്ങളോ ഒക്കെ ഉണ്ടാകും എന്നാൽ ഫല നിർബന്ധമില്ല നീക്കൽ അവിടെ നോക്കുമ്പോൾ ഫൈദ ബിഹി ഈ കർമ്മം ഈ പച്ചകുത്തൽ കർമ്മം നടത്തിയത് ഫി ശിഹരിഹി അവന്റെ ചെറുപ്പത്തിലോ ഔ ഫാലഹു മുക്രഹൻ അല്ലെങ്കിൽ അവനെ നിർബന്ധിക്കപ്പെട്ടവനായിട്ടാണ് ചെയ്തത് അല്ലെങ്കിൽ ഔ ജാഹിലം വിത്ത് ഹരേം ഹറാമാണെന്ന് അറിയാതെ ആണ് അവൻ ചെയ്തത് ചെയ്തതിനു ശേഷമാണ് പറയുന്നത് പാടില്ലാന്ന് ഔലി ഹാജത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരാവശ്യത്തിന് വേണ്ടിയാണ് അവനത് ചെയ്തത് ചെയ്തു പക്ഷേ ഓ ഹാമം ഇൻ നിസാലത്തി അത് നീക്കുന്നതിനാൽ പിന്നെ അവന് ഭയപ്പാട് വന്നു മഹദൂറ തേമിൻ തേമം തേമത്തിന് പറയപ്പെട്ടതായ ആ അവസ്ഥ അത് നീക്കിയില്ല തായ്മം ഹലാലാക്കുന്ന രീതിയിലുള്ള ഒരു രോഗമോ അപകടമോ പ്രയാസമോ അവനക്ക് ഉണ്ടാവും എന്നാൽ തൽസമുഹു അവിടെ അവനക്ക് നിർബന്ധമില്ല ഇതാലത്തുഹു അതിനെ നീക്കൽ അതോടുകൂടെ സൊലാത്തുഹു അവന്റെ നിസ്കാരം സഹിയാകുമോ ഇമാമത്തുഹു അവന്റെ ഇമാമത്വം സഹിയാകുന്നതാണ് അപ്പൊ ഇവിടെ പറഞ്ഞത് സാധാരണ അറിവുള്ള ആള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അഥവാ ഒരാളെ അബദ്ധത്തിലൊക്കെ ചെയ്തു ആവശ്യമില്ലാതൊക്കെ ചെയ്തു എന്നാൽ നീക്കാൻ പറ്റുമെങ്കിൽ നീക്കിയേ തീരൂ പക്ഷെ അത് നീക്കുന്നത് മുഖേന അവന്റെ ശരീരം വൃണ്ണമാവുകയോ മുറിയാവുകയോ രോഗിയാവുകയോ ചെയ്യും എന്നാൽ അവന് നീക്കേണ്ടതില്ല അവനക്ക് ഇളവുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ സാഹചര്യത്തിന്റെ നിർബന്ധിതാവസ്ഥ കാരണമായി അവനക്ക് ഇളവ് നൽകുന്നുണ്ടെങ്കിലും മുസ്ലിമായ വ്യക്തി ഒരിക്കലും ഇതിന് വിധേയമാകാൻ പാടില്ല മുമ്പ് കാലഘട്ടത്തിൽ ജാഹിലിയായ ഒരു ജീവിതം നയിച്ച കാലഘട്ടത്തിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു പോയാൽ അതിന്റെ പേരിൽ നീക്കാൻ പ്രയാസമുണ്ട് എങ്കിൽ നീക്കേണ്ടതില്ല അല്ലെങ്കിൽ നീക്കൽ നിർബന്ധവുമാണ് അപ്പൊ ഈ സംഭവങ്ങൾ പലരും വ്യക്തമായി മനസ്സിലാക്കണം മുസ്ലിമായി ജീവിക്കുമ്പോൾ അവന്റെ ജീവിത സാഹചര്യങ്ങളിൽ ഇസ്ലാമിനെ നിയമങ്ങൾ അവനോടൊപ്പം കൂട്ടാൻ അവൻ പരിശ്രമിക്കേണ്ടതാണ് ആ മുസ്ലിമായിരുന്ന ഘട്ടത്തിൽ ഒരാൾ ചെയ്തുപോയ ഇത്തരം കൃത്യത്തിന്റെ പേരിൽ മുസ്ലിമായ ശേഷം പിന്നെ കരി നിയമങ്ങളൊന്നും അവനെ പിന്തുടരുകയില്ല എന്നാൽ ഇസ്ലാമിൽ ഉള്ള ഒരാള് ഇങ്ങനെയുള്ള വേണ്ടാത്തതും തന്റെ കലാകാരന്റെ തൃപ്തിക്ക് വേണ്ടി തന്നെ അറിയാത്ത ഒരു കലാകാരനെ പ്രേമിച്ചതിന്റെയോ സ്നേഹിച്ചതിന്റെയോ പേരിൽ വെറുതെ യാതൊരു ബോധവുമില്ലാതെ ഇന്നത്തെ ഫാൻസ് അസോസിയേഷൻ പോലെയുള്ള ടീമിന്റെ ആ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിച്ചതുകൊണ്ട് തന്റെ ശരീരത്തിലും ഇങ്ങനെയുള്ള ഒരു കുത്തിന് വിധേയമാക്കപ്പെട്ടാൽ അവിടെ അവന് കുറ്റവാളിയായി മാറുന്നതാണ് അൽ അഹു ാലത്ത് ഇസ്ലാമിലേക്ക് വരുന്നതിന്റെയൊക്കെ മുമ്പുള്ള സംഭവങ്ങൾക്ക് മാഫുണ്ട് അല്ലെ ആദ്യമേ എഴുത്തിക്കാതി ഹെ ഹെറുമത്തോഹോ അവൻ മുസ്ലിം അല്ലല്ലോ അപ്പൊ മുസ്ലിം അല്ലാത്തവർക്ക് ഹറാം ഹലാൽ എന്നുള്ള പ്രശ്നം വരുന്നില്ലല്ലോ അപ്പത് ഹറാമാണ് എന്ന് അവനെ വിശ്വസിക്കാത്തതിനാൽ അസ്ലി അടിസ്ഥാനപരമായി തന്നെ ഹറാമാണെന്ന് ആദ്യം കാഫറായ ആൾക്ക് വിശ്വാസമല്ലോ ഫലാത്താദ്യം ഇന്നും അപ്പോൾ അവന്റെ പക്കൽ നിന്ന് അതിനെക്കുറിച്ചുള്ള അമിതമായ പ്രവർത്തനം ഉണ്ടായിട്ടില്ല ഹലൽ ഫീലി അങ്ങനെ ചെയ്ത സമയത്ത് അതുകൊണ്ട് ആദ്യം ഗുഫ്രീയത്തിന്റെ കാലഘട്ടത്തിലൊക്കെ ചെയ്ത ഒരാൾക്ക് അഫുണ്ട് എന്ന് ബുജയരുമി ഒന്നാം വാള്യം മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്നാം പേജിൽ മോനിയിൽ ഒന്നാം വാള്യം നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ പേജിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫാഷന്റെ പേരിലും മറ്റും മനപൂർവ്വം മുസ്ലിങ്ങൾ ഈ കൃത്യത്തിന് മുതിരുന്നത് എപ്പോഴും പ്രതിരോധിക്കേണ്ടതാണ് നമ്മുടെ ചെറുപ്പക്കാർ വിനോദത്തിന്റെ പേരിൽ അവരെ വൈതെറ്റിപ്പോകുന്നത് തടയാൻ വേണ്ടി ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ ഉദ്ബോധനം നടത്തുകയും അതിന്റെ ഗൌരവം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം നമ്മുടെ ജീവിതവും നമ്മുടെ സമയമൊക്കെ ഏതെങ്കിലും നമ്മെ അറിയാത്ത ഒരു നടനിക്കു വേണ്ടിയോ ഒരു ഫുട്ബോൾ കളിക്കാരനു വേണ്ടിയോ തളച്ചിടാനുള്ളതല്ല അവരുടെ സമയത്തിനേക്കാളും വിലപ്പെട്ടതാണ് നമ്മുടെ സമയം എന്ന ബോധത്തോടുകൂടെ നമ്മുടെ ആഹാരം സമ്പാദിക്കാനുള്ള സമയങ്ങൾ മുഴുവനും ഏതെങ്കിലും ഒരു കളിക്കാരന്റെയോ കലാകാരന്റെയോ വിജയത്തിന് വേണ്ടി അവരതുകൊണ്ട് സാമ്പത്തികമായി ഭദ്രത വരുത്തുകയാണ് അവരുടെ തൊഴിലാണത് ആ തൊഴിലിന്റെ പേരിൽ നമ്മളെല്ലാം ആർപ്പുവിളി കൂട്ടി അവർക്ക് ചിന്താബാധ വിളിച്ച് അവർക്ക് പോഷണം നൽകുന്നതിൽ ഒരു കാര്യവുമില്ല നമ്മുടെ ജീവിതവും സമയവും നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് നമ്മുടെ യുവത്വം നമ്മൾ കരിച്ചു കളയുകയാണ് ഈ ബോധത്തോടുകൂടെ എല്ലാവരും ജീവിക്കുകയും ഇത്തരം പച്ചകുത്തുക എന്ന ആചാരം എന്തിന്റെ പേരിലാണെങ്കിലും മുസ്ലിം സമൂഹത്തിൽ നിന്ന് വിപാടനം ചെയ്യപ്പെടേണ്ടതാണെന്നും മുസ്ലിം ചെറുപ്പക്കാർ ആ വിഷയത്തിൽ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ ജാഗ്രതരാവണമെന്നും പ്രത്യേകമായി ഉണർത്തുന്നു ആഹ്റുദ് അനിൽഹമുല്ലാഹുറബുല്ലമീൻ അസ്ലാം വൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു